ആരോഗ്യമുള്ള കോഴികൾ ഉണ്ടായി, ഇത്രയും പെട്ടെന്ന് മുട്ടയിടണമെങ്കിൽ അവരുടെ തീറ്റക്രമം എങ്ങനെയാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്, ഓരോ പ്രായത്തിൽ എന്താണ് കൊടുക്കേണ്ടതെന്നും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പൊ മാസം കൊണ്ട് എന്റെ കോഴികൾ വളർന്നു, ഇതാ മുട്ട ഇട്ട് വെച്ചിരിക്കുന്നു. എണ്ണി നോക്കാം, 1, 2, 3, 4, 5 കോഴി മുട്ടയ്ക്ക് കാറാൻ തുടങ്ങുന്ന ഒരു സമയത്ത് തന്നെ ലെയർ കഴിക്കാൻ കൊടുത്തു തുടങ്ങി. അപ്പോഴേക്കും ഇതാ ഇതുപോലെ മുഴുത്ത മുട്ട ഇവരിടാൻ തുടങ്ങി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോഴികളുടെ അപ്ഡേറ്റ്സ് ആണ് കാണിക്കുന്നത്. അപ്പൊ കോഴികളുടെ ഞാൻ കുറച്ച് വീഡിയോസ് നേരത്തെ ഇട്ടിട്ടുണ്ട്, എന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഓരോന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കോഴിക്കുട്ടി വളരെ നല്ല വിശേഷങ്ങളുണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ. അപ്പൊ കുറച്ച് ദിവസമായി വിശേഷങ്ങൾ തുടങ്ങിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല, അതുപോലെ ഒരു സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇത് ഇത്രയും വലിയ പെണ്ണുങ്ങളായിട്ടുണ്ട്. അപ്പൊ ഇവര് മുട്ടയിട്ട് തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശേഷം. ഞാൻ പറഞ്ഞിരുന്നു ഇവര് മുട്ടയ്ക്ക് കാറുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു, പക്ഷേ എങ്കിൽ എനിക്ക് ചില പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ മുട്ടയ്ക്ക് കാറിച്ചൊക്കെ കഴിഞ്ഞ് പിള്ളേർ മുട്ട ഇട്ട് തുടങ്ങി. അപ്പൊ ഒരു 5-6 പേര് മുട്ട ഇട്ടിട്ടുണ്ട്, 12 കോഴികളാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഞാനിത് തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രൂഫാണ് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരിക. 4 മാസത്തിലെ മുട്ടയിട്ട കോഴികളാണ് ഇവര്. ഇവര് BB380 ആണ്. അപ്പൊ ഇവരുടെ കൊച്ചു പ്രായത്തിലെ വീഡിയോ തൊട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ചാനലിലേക്ക് നോക്കി അറിയാം. ഇതാണ് തെളിവ്, 2 മാസം മുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 2 മാസം മുമ്പ് ഈ കോഴികളെ തീരെ കുഞ്ഞായിരുന്നു. ഞാനെന്ന് പറയുന്നുണ്ട് ഈ കോഴികളെ കൊണ്ടുവന്നതേ ഉള്ളൂ, 1 ആഴ്ചയായതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ കൊച്ചു കോഴികളായിരുന്നു. എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ചാനലിലേക്ക് നോക്കിക്കോളൂ. 2 മാസം മുമ്പത്തെ ഒരു 125K views ഉള്ള ഒരു വീഡിയോ കിടപ്പുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ ഈ കോഴികളെ കാണിക്കുന്നുണ്ട്, ഈ കുഞ്ഞു കോഴികളെ. അവരാണിപ്പം വളർന്ന 4 മാസത്തിൽ എനിക്ക് മുട്ടയിട്ട് തന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും നല്ല ആരോഗ്യമുള്ള കോഴികളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഈ കോഴികളുടെ തീറ്റക്രമം എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം ഇതുപോലെ ആരോഗ്യമുള്ള കോഴികൾ ഉണ്ടായി, ഇത്രയും പെട്ടെന്ന് മുട്ടയിടണമെങ്കിൽ അവരുടെ തീറ്റക്രമം എങ്ങനെയാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്, ഓരോ പ്രായത്തിൽ എന്താണ് കൊടുക്കേണ്ടതെന്നും കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഒരാളെ ഞാൻ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്, ഇതാ നന്നായിട്ട് പപ്പും തൂവലും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഒരു ട്രിക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതാ നമ്മൾ അന്ന് ഇട്ടിരുന്ന ചകിരി ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ആ ചകിരി തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഇത് കൊത്തി അവർ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ ചകിരി മാറിയിട്ട് പുതിയൊരു ചകിരി വെച്ച് കൊടുക്കാം. അപ്പം ഈ ചകിരി ഇവർ ഇടയ്ക്കൊക്കെ കൊത്താറുള്ളൂ, അങ്ങനെ ഒരു പ്രശ്നം അവർക്കില്ല. ചിലപ്പോൾ ഒക്കെ അവർ കൊത്താറുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോയും ഇതെങ്ങനെയാണ് ഈ തൂവൽ പൊഴിക്കാതെ ഇങ്ങനെ എല്ലാ തൂവലും പപ്പൊക്കെ ആയിട്ട് ഇതുപോലെ നല്ല ഗ്ലേസുകളും പപ്പായിട്ട് ഇവർ ഇരിക്കുന്നതെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ചകിരിയുടെ പ്രയോഗം എന്താണെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാനലിലേക്ക് നോക്കിയാൽ കാണാം. അപ്പം ഇവിടെ ഞാനൊന്ന് തിരിച്ചു വിടട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. എങ്ങനെയാണ് ഇവർ മുട്ട ഇട്ടതെന്ന് പറയാം, മുട്ട കാണിച്ചു തരാവേ. നമ്മുടെ ഈ കൂട്ടിലെ 12 കോഴികളാണുള്ളത് ഈ ഒരു വശത്ത്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് അപ്പുറത്തും ഒരു കള്ളിയുണ്ട്, അവിടെയും 12 കോഴികളുണ്ട്. നമുക്ക് ഈ കൂടൊന്ന് തുറക്കാം. അപ്പൊ എന്റെ ഈ ഹൈടെക് കോഴിക്കൂടിന്റെ സ്പെഷ്യാലിറ്റി ഒക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ. ഹൈടെക് കോഴിക്കൂടിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യാം. ഇത് എവിടെ വാങ്ങാൻ കിട്ടുന്നതെന്നൊക്കെ ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ പുറകെ ഇടാം കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അന്ന് ഞാൻ കാണിച്ചിരുന്ന കുഞ്ഞു കോഴികളാണിത്. ഇവിടെ കിടന്നിരുന്ന 1 ആഴ്ച പ്രായമായ കുഞ്ഞു കോഴികളാണ്. ഇപ്പൊ 2 മാസമായതേ ഉള്ളൂ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട്. 2 മാസം കൊണ്ട് എന്റെ കോഴികൾ വളർന്നു, ഇതാ മുട്ട ഇട്ട് വെച്ചിരിക്കുന്നു. എണ്ണി നോക്കാം, 1, 2, 3, 4, 5, 6, 7, 8 8 മുട്ട ഇട്ടിട്ടുണ്ട്, 12 കോഴികളാണുള്ളത് കേട്ടോ. അപ്പം ഇപ്പം ഇവരാണ് വലിയ കോഴികൾ, അന്ന് എനിക്ക് ഉണ്ടായിരുന്നവരാണ്. അവരിതാ 5 മുട്ട ഇട്ടെന്ന് വെച്ചിട്ടുണ്ട്. ഈ ഈ മുട്ടയുടെ പ്രത്യേകത കാണിച്ചു തരാം. ഇതാണ് വലിയ കോഴികളുടെ മുട്ട, മുഴുത്ത മുട്ട തന്നെയാണ് കേട്ടോ എൻ്റെ കോഴികൾ ഇടുന്നത്. BB380 ആണ്. അവര് ഈ മുഴുത്ത മുട്ടയാണ് ഇടുക. ചെറിയ കോഴികളുടെ മുട്ട ഇത് കാണിച്ചു തരാം. ചെറിയൊരു വ്യത്യാസം ഇതുണ്ടോ, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എന്നാല് വളരെ ഇതുണ്ട്, ചെറിയൊരു വ്യത്യാസം മാത്രമേ സൈസിലുള്ളൂ. ഇവരിപ്പോ മുട്ടയിട്ട് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഏതാണ്ട് എല്ലാം മുഴുത്ത മുട്ടകൾ തന്നെയാണ്. ഇത് വലിയ കോഴികളുടെ മുട്ട, ഇത് ഇവരുടെ ഈ ചെറിയ കോഴികളുടെ മുട്ട. തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ ഇപ്പൊ നമുക്ക് വിൽപ്പനയ്ക്ക് വെക്കാൻ കൊള്ളാം. അപ്പം ഇതുണ്ടോ, അതിനകത്ത് ആദ്യം ഇടുന്നതൊക്കെ ചെറിയ മുട്ടയുണ്ട്. ഈ മുട്ടയൊക്കെ ഏറ്റവും ആദ്യം ഫസ്റ്റ് ഇടുന്നതാണ്, അതാണ് ഈ വെള്ള കുത്തൊക്കെ. അപ്പം ഏറ്റവും ആദ്യം ഇടുന്ന മുട്ടയായിരിക്കും ഇത്. ഇവര് 12 പേരിൽ ഇപ്പൊ ഇന്ന് 8 മുട്ടയെ വന്നിട്ടുള്ളൂ. അപ്പൊ എത്ര പേര് കറക്റ്റായിട്ട് ഇടാൻ തുടങ്ങിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഈ ചെറിയ മുട്ടയൊക്കെ നമ്മൾ വിൽക്കാൻ വെക്കില്ല, ഇത് നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് വിൽക്കാൻ കൊള്ളാവുന്ന മുട്ടയും ആയി വന്നിട്ടുണ്ട് കണ്ടോ, ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ
ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഈ കോഴിയുടെ തീറ്റയെ കുറിച്ച് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇവർക്ക് കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ഇവർക്ക് കൊടുക്കുന്ന ലെയർ പെല്ലറ്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ലെയർ പെല്ലറ്റ് നമ്മള് ഒരു ഒരു മുട്ടയ്ക്ക് കാറുന്ന സമയത്ത് തന്നെ ലെയർ പെല്ലറ്റ് കൊടുത്തു തുടങ്ങി. അതുകൊണ്ടാണ് എനിക്ക് ഇതുപോലെ മുഴുത്ത മുട്ട കിട്ടുന്നത്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അതിന് മുമ്പിലത്തെ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഞാൻ മുട്ട ഇട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഈ ലെയർ കൊടുക്കാറുള്ളൂ. അതുവരെ ഗ്രോവറാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇടുന്ന മുട്ടകളെല്ലാം ഇതുപോലെ ഒരു മാസത്തോളം ഇതുപോലെ ചെറിയ മുട്ടയായിരിക്കും കിട്ടിയിരുന്നത്. പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ മാറ്റി കൊടുത്തു. കോഴി മുട്ടയ്ക്ക് കാറാൻ തുടങ്ങുന്ന ഒരു സമയത്ത് തന്നെ ലെയർ കഴിക്കാൻ കൊടുത്തു തുടങ്ങി. അപ്പോഴേക്കും ഇതാ ഇതുപോലെ മുഴുത്ത മുട്ട ഇവരിടാൻ തുടങ്ങി. അപ്പൊ ഇവര് മുട്ട ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു രണ്ടാഴ്ചയോളം ആയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇവർക്ക് പ്രായം 4.5 മാസം പ്രായമായിട്ടുണ്ട്. 4 കറക്റ്റ് 4 മാസത്തിൽ ഇവര് മുട്ട ഇട്ട് തുടങ്ങി. ഡിസംബർ പകുതിയില്, ഇന്നിപ്പോ ഞാൻ വീഡിയോ എടുക്കുന്ന December 31 അപ്പം December 15 October 15 ഞാൻ ഈ കോഴികളെ കൊണ്ടുവന്നത് കേട്ടോ. October 15 രണ്ട് മാസമുള്ള കോഴികളെ ഞാൻ കൊണ്ടുവന്നതാണ്. November 15, December 15 രണ്ട് മാസമായപ്പം ഇവര് കുറച്ച് ആൾക്കാർ ഒരു 3 മുട്ടയൊക്കെ തൊട്ട് എനിക്ക് ദിവസം കിട്ടാൻ തുടങ്ങി. അപ്പൊ ഡിസംബർ അവസാനമായി. ഇപ്പൊ ഇവരുടെ പ്രായം 4.5 മാസമായി. 4 മാസത്തിൽ മുട്ട ഇട്ട് തുടങ്ങി. 4.5 മാസമായപ്പോഴേക്കും ഇത്രയും മുട്ട കൂട്ടിൽ വരാൻ തുടങ്ങി. അപ്പം DB380 നഷ്ടമാണെന്ന് പറയുന്നവർ ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാം ഒരു ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ഈ കോഴികളുടെ വീഡിയോ എന്റെ അഭിപ്രായത്തിൽ BB380 ഒരു നഷ്ടമല്ല. പിന്നെ ഇതിനിടയ്ക്ക് ഒരു ചെറിയ പുണ്ണുരോഗം അവർക്ക് വന്നിരുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്ത ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കോഴികളും മിടുക്കരായിട്ട് 12 പേരും എൻ്റെ കൂട്ടിലുണ്ട്. അപ്പം അവരിനി കുറച്ച് ദിവസത്തോടെ കഴിയുമ്പോഴത്തേക്കും ഒരാഴ്ചക്കുള്ളിൽ 12 പേരും മുട്ടയിട്ട് തരും. പിന്നെ വലിയ കോഴികൾ കുറച്ച് പ്രായമായി തുടങ്ങി. ഇനിയൊരു 4-5 മാസത്തേക്കും കൂടിയാണ് ഇവർ മുട്ടയിടുകയുള്ളൂ കേട്ടോ. ഇവരുണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് കോഴികളുടെ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതുപോലെ കാണിക്കുന്നത്. ഇതാണ് അന്നുണ്ടായിരുന്ന വലിയ കോഴികൾ, ഇവിടെയായിരുന്നു അന്നുണ്ടായിരുന്ന ചെറിയ കോഴികൾ. അപ്പം ഇനി തീറ്റക്രമം ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞുള്ള ഇവർക്ക് ലെയർ പെല്ലറ്റാണ് കൊടുക്കുന്നതെന്ന്. അതിനു മുമ്പേ ഏറ്റവും ആദ്യം ഈ കുഞ്ഞു കോഴികൾക്ക് സ്റ്റാർട്ടറാണ് കൊടുക്കുക. സ്റ്റാർട്ടർ എന്ന് പറഞ്ഞൊരു ചെറിയ പൊടി കിട്ടും, ചെറിയ തരി കിട്ടും. അത് നമ്മൾ ഫാമുകളിൽ നിന്നൊക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ 2 ദിവസമായ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് ലൈറ്റൊക്കെ വെച്ച് വളർത്തുവാണെങ്കിൽ ഈ സ്റ്റാർട്ടറാണ് കൊടുക്കേണ്ടത് കേട്ടോ. ചെറിയതാണ്. അത് കഴിഞ്ഞ് ഒരു 2 മാസത്തോളം ഈ സ്റ്റാർട്ടർ തന്നെയാണ് കൊടുക്കേണ്ടത്. 2 മാസമാകുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ് ഗ്രോവർ. ഗ്രോവറാണ് ഇവർക്ക് ഞാൻ നേരത്തെ കൊടുത്തിരുന്നത്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ തരിയുള്ള ഒരു, ഇതിന്റെ പകുതി മുഴുപ്പേ ഉണ്ടാവുള്ളൂ. ഈ പല്ലറ്റിന്റെ പകുതി മുഴുപ്പേ ഗ്രോവറിനുണ്ടാവുള്ളൂ കേട്ടോ. പൊടിയായിട്ട് കിടക്കും. അപ്പൊ ഗ്രോവറാണ് വളരുന്ന പ്രായത്തിൽ കോഴിക്ക് കറക്റ്റ് 2 മാസമാകുമ്പോൾ, 1.5 മാസം കഴിയുമ്പോഴേ കൊടുത്തു തുടങ്ങാം. ഞാൻ എനിക്ക് ഈ കോഴികളെ കൊണ്ടപ്പോ 2 മാസം പ്രായമായിരുന്നു. അപ്പൊ ഈ കോഴികള് തീരെ ചെറിയ കോഴികളായിരുന്നു എന്ന് വെച്ചാൽ ഫാമിൽ നിന്ന് ഏറ്റവും അവസാനമാണ് ഞാൻ ഈ കോഴികളെ കൊണ്ടുവന്നത്. അപ്പൊ നമുക്കറിയാം ഏറ്റവും അവസാനം നമ്മൾ കോഴികളെ വാങ്ങിച്ചോണ്ട് വരുമ്പോഴേക്കും ഏറ്റവും തിരികട കോഴി എന്ന് പറയും. അത് അങ്ങനത്തെ കോഴികളായിരുന്നു എൻ്റെത്. അപ്പൊ ഇതിനെ എങ്ങനെ ഞാൻ വളർത്തിയെടുക്കും എന്നൊക്കെ എനിക്കൊരു ആശങ്ക തോന്നി. പക്ഷെ ഞാൻ കൊണ്ടുവന്നപ്പോൾ തൊട്ട് അവർക്ക് ആവശ്യം പോലെ ഭക്ഷണം കൊടുത്തു. നമ്മൾ അവരെത്ര കഴിക്കുന്നു അതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഈ സ്റ്റാർട്ടറും ഗ്രോവറും ഒക്കെ നമ്മൾ അളന്നു കൊടുക്കേണ്ട കാര്യമില്ല. കോഴികളുടെ വിശപ്പിനനുസരിച്ച് കൊടുക്കുക. ഒത്തിരി ഒന്നും കഴിക്കില്ല, ചെറിയ കോഴികളല്ലേ. അപ്പൊ അവരുടെ വിശപ്പിനനുസരിച്ച് എപ്പോഴും കൂടുതൽ ഈ തീറ്റ ഇട്ട് കൊടുത്തിരിക്കുക. അത് കഴിഞ്ഞാൽ ഈ മുട്ടയിടുന്ന പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ഒരു കോഴിക്ക് 100 ഗ്രാം തീറ്റയാണ് ദിവസം കൊടുക്കുന്നത്. അപ്പൊ ഇത് 100 ഗ്രാം അളവിലാണ് ഞാൻ രാവിലെ അളന്നിട്ടിരിക്കുകയാണ്. ആ 100 ഗ്രാം ഒരു കോഴിക്ക് അളന്നിട്ടിരിക്കുകയാണ്. അതുവരെ നമുക്ക് സ്റ്റാർട്ടറും ഗ്രോവറും കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേക അളവിന്റെ ആവശ്യമില്ല. കോഴികൾ എത്ര കഴിക്കുന്നു അതനുസരിച്ച് കൊടുക്കുക. ഒത്തിരി ഒന്നും കഴിക്കില്ല കേട്ടോ. അങ്ങനെ കൊടുത്താൽ മാത്രമേ കോഴികൾ പഞ്ഞം ഇല്ലാതെ തമ്മി കൊത്തിപ്പറിക്കാതെ നല്ല ആരോഗ്യമുള്ളവരായിട്ട് ഇങ്ങനെ വളരത്തുള്ളൂ. ഗ്രോവർ കൊടുത്ത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഗ്രോവർ ഞാനൊരു 1.5 മാസം കൊടുത്തു. 1.5 മാസം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവര് മുട്ടയ്ക്കുള്ള ചുമപ്പ് തുടങ്ങി, തലയൊക്കെ ചുമപ്പിച്ച് തുടങ്ങി, ചെറുതായിട്ട് കാറാനൊക്കെ തുടങ്ങി. കാറിച്ച് ഏതാണ്ട് എല്ലാവരും മുട്ടയ്ക്ക് കാറിച്ച് തുടങ്ങിയ സമയത്ത് ഞാൻ ഗ്രോവർ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ കൊടുത്തത് ഈ ലെയറാണ്. അപ്പൊ ഈ കോഴികൾക്ക് ലെയർ തന്നെയാണ് കൊടുക്കുന്നത്. ആ ലെയർ തന്നെ ഈ കോഴികൾക്ക് ഞാൻ കൊടുത്തു. ആദ്യത്തെ ദിവസം നമ്മൾ ഗ്രോവർ ആദ്യത്തെ ഒരു 2-3 ദിവസത്തേക്ക് ഗ്രോവറും ലെയറും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഇത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു തീറ്റ മാറുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവും. ഇത് വലിയ പെല്ലറ്റ് അല്ലേ. അപ്പം ആദ്യത്തെ ഒരു 3-4 ദിവസത്തേക്ക് നമ്മൾ ഗ്രോവറും ലെയറും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതൊരു 3-4 ദിവസമായി ഇവർ ഈ തീറ്റയുമായിട്ട് ശീലിച്ചു കഴിയുമ്പോൾ നമ്മൾ ഗ്രോവർ സ്റ്റോപ്പ് ചെയ്തിട്ട് ലെയർ പെല്ലറ്റ് മാത്രമായിട്ട് കൊടുക്കുക. അപ്പം ലെയർ പെല്ലറ്റും കിട്ടും, ലെയർ മാഷ് എന്ന് പറഞ്ഞ പൊടിയും കിട്ടും കേട്ടോ. ഞാൻ പെല്ലറ്റാണ് കൊടുക്കുന്നത്.
അപ്പം അതുപോലെയാണ് തീറ്റക്രമം കൊടുക്കുക. അപ്പം എല്ലാവർക്കും വ്യക്തമായെന്ന് തോന്നുന്നു. ആദ്യത്തെ ഒരു ഒന്നര മാസത്തോളം കോഴികൾക്ക് കൊടുക്കേണ്ടത് സ്റ്റാർട്ടറാണ്. അത് കഴിഞ്ഞാൽ ഒരു മൂന്നര മാസം വരെ കൊടുക്കേണ്ടത് ഗ്രോവറാണ്. പിന്നെ മുട്ടയ്ക്ക് കാറുമ്പം തൊട്ട് ഞാൻ ലെയറും കൊടുത്തു. ഇതാണ് എൻ്റെ തീറ്റക്രമം. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറയാം. വെള്ളം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ ചെറിയ കോഴികൾക്ക് ഞാൻ വേറെ പാത്രത്തിലാണ് വെള്ളം വെച്ചിരുന്നത്. അപ്പം നമ്മൾ കോഴികൾക്ക് കൊടുക്കേണ്ടിയ വൈറ്റമിൻസ് ഒക്കെ ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം നോക്കുക ആവശ്യമുള്ളവർ. അപ്പം ഞാൻ ഈ കുഞ്ഞു കോഴികളെ വലിയ കോഴികളുടെ അത്രയും വൈറ്റമിൻസ് കഴിക്കേണ്ടത് ഇല്ലാത്തതുകൊണ്ട് പച്ചവെള്ളത്തിൽ ഒരു കുറച്ച് ഇതിൻ്റെ ഒരു അംശം ചേർത്താണ് ഞാൻ കൊടുത്തിരുന്നത്. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇവർ മുട്ടയ്ക്ക് കാറാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഇവർക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ആ പച്ചവെള്ളമൊക്കെ അങ്ങ് മാറ്റി ഞാൻ രണ്ട് കോഴികൾക്കും ഒരുപോലെയാണ് ഇപ്പോൾ ബക്കറ്റിൽ വെള്ളം വയ്ക്കാറ്. അപ്പം ഇവർക്കും ഇനിയിപ്പം എല്ലാ തരം വൈറ്റമിനും മിനറൽസും എല്ലാം വേണം. അപ്പം രണ്ട് കോഴികൾക്കും ഒരേപോലെയുള്ള വെള്ളമാണ് കൊടുക്കുന്നത് കേട്ടോ. വെള്ളം നമ്മൾ എപ്പോഴും യഥേഷ്ടം കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥ ആകുമ്പോഴേക്കും കോഴികൾക്ക് ചൂട് സഹിക്കാൻ വയ്യില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും തണലും കൊടുക്കണം, വെള്ളം കൊടുക്കണം. അപ്പം ഇപ്പം വെള്ളം ഒരുമിച്ചായി, തീറ്റ ഒരുപോലെയായി. അങ്ങനെ ഞാൻ പറയുന്നത് രണ്ട് കള്ളിയിൽ ഇങ്ങനെ രണ്ട് പ്രായത്തിലുള്ള കോഴികളെ വളർത്തുന്ന കാര്യമാണ് കേട്ടോ. അപ്പം അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വലിയ കോഴികളായിരുന്നു, ഇവിടെ കൊച്ചു കോഴി കുഞ്ഞുങ്ങളായിരുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രത്യേകം തീറ്റ വേറെ കൊടുക്കണം. അതിന് ഞാനിത് തീറ്റ കൂടിനെ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു കമ്പ് വെച്ച് മടൽ വെച്ച് അപ്പം ഇവർക്ക് വേറെ തീറ്റ കൊടുക്കണം, ഇവർക്ക് വേറെ വെള്ളം കൊടുക്കണം. അങ്ങനെയൊക്കെയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ആ വീഡിയോയിൽ ഒക്കെ പറയുന്നുണ്ട്. എൻ്റെ മുമ്പുള്ള വീഡിയോസൊക്കെ നോക്കുക കേട്ടോ. അപ്പം ഇന്ന് ഇത്രയും സന്തോഷകരമായ ഒരു കാര്യമാണ് നിങ്ങളെ ഞാൻ അറിയിക്കുന്നത്. ഈ BB380 എന്ന് പറയുന്ന ഈ കോഴികളെ നാലാം മാസത്തിൽ തന്നെ മുട്ട ഇടുന്ന നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും മുട്ട ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എത്രയായിരുന്നു 9-12 കോഴിയിൽ നിന്നും 9 മുട്ട കൃത്യം 4.5 മാസം ആയതേ ഉള്ളൂ. അപ്പോഴേക്കും 12 കോഴിയിൽ നിന്ന് 9 മുട്ട വരുന്നുണ്ട്. അപ്പം ഈ കോഴിക്കൃഷി എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമല്ല. ഇത് നമ്മൾ അവരെ കെയർ ചെയ്യുന്ന രീതി അനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. പിന്നെ നമുക്കൊരു സ്നേഹം ഉണ്ടാവണം, അവരോടൊരു നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലൂടെ ആത്മാർത്ഥത ഉണ്ടാവണം, ഇത്രയേ ഉള്ളൂ. അപ്പം ഇതൊരിക്കലും നഷ്ടമല്ല. എല്ലാവർക്കും ധൈര്യമായിട്ട് കോഴിക്കൃഷിയിലേക്ക് ഇതുപോലെ വരാവുന്നതാണ്. നമുക്കിപ്പം എൻ്റെ അനുഭവത്തിൽ ഈ കോഴിക്കൃഷിയിൽ നിന്ന് എനിക്ക് ഇവർക്കുള്ള തീറ്റ വാങ്ങാനുള്ള പൈസ കിട്ടുന്നുണ്ട്. പോരാത്തതിന് മുട്ട വിൽക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള മുട്ട നമ്മൾ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മിച്ചം ലാഭമേ ഉള്ളൂ. ഇതിൽ നിന്നൊരു നഷ്ടവും ഇല്ല. അപ്പം 24 കോഴികളെ എനിക്കുള്ളൂ. അതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. വലിയ ഫാമുകളിലൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇത് കൂടുതലും നമുക്ക് ലാഭം കിട്ടുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ വീട്ടിൽ എല്ലാ ദിവസവും മുട്ടയുണ്ടാവും. അവർക്ക് യഥേഷ്ടം തീറ്റയും വാങ്ങിച്ചു കൊടുക്കാം. അല്പം ലാഭം നമുക്ക് കിട്ടുകയും ചെയ്യും. ആ രീതിയിലാണ് ഞാൻ ഈ കോഴിയെ വളർത്തുന്നത്. ഇത് ഈ ഒരു മെസ്സേജാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരാനില്ല. എൻ്റെ കോഴിക്കോടിലെ അപ്ഡേറ്റ്സ് ആണ്. ഇനി ഈ ഹൈടെക് കോഴിക്കോട് അന്വേഷിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവർക്കുള്ള വീഡിയോസ് ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ. കോഴി കുഞ്ഞിനെ എവിടുന്നാണ് കിട്ടുന്നത്, കോഴിക്കൂട് എവിടെയാണ് കിട്ടുന്നത് ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ കറക്റ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിച്ച സ്ഥലം തന്നെയുണ്ട്. അപ്പം ഞാനതിൻ്റെ അവരോടൊന്ന് ചോദിച്ചിട്ട് വേണമല്ലോ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാൻ. അപ്പം അത് ഞാൻ അടുത്ത വീഡിയോസായിട്ട് അതൊക്കെ ചെയ്യാം. അപ്പം എല്ലാവരും ധൈര്യമായിട്ട് കോഴിക്കൃഷിയിലേക്ക് ഇറങ്ങിക്കോളൂ എന്നാണ് എനിക്കും പറയാനുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ട്രിക്സുകളും ടിപ്പുകളും അതുപോലെ ഇവർക്ക് കൊടുക്കുന്ന മരുന്നുകളും അങ്ങനത്തെ കാര്യങ്ങൾ, മരുന്നുള്ള വിറ്റാമിനുകൾ അതെല്ലാം ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ചാനലിലേക്ക് ഒന്ന് നോക്കുക. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.